അപ്പോൾ പണ്ട് കാലങ്ങളിൽ വലിയ വീടുകൾ നമ്മൾ ഓല മേയുമ്പോഴത്തേക്ക് കൊതുമ്പ് കീറി കുതിർത്ത് എടുത്താണ് ഇത് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഓല വാട്ടിയെടുത്തും ഇത് ചെയ്യാം. അപ്പോൾ അതെടുക്കുമ്പോൾ ഈ ഓല കുത്തിയെടുത്ത് എടുക്കുന്നതിന് വേണ്ടി അറ്റം കൂർത്തിരിക്കണം. അതിന് ചെയ്യേണ്ട രീതിയിൽ ഇങ്ങനെയാണ് ഓല കണ്ടിട്ടെടുക്കുന്നത്. ഈ അറ്റം കൂർത്തിരിക്കും, എന്നാലേ കുത്തി കൊരുത്ത് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത നമ്മൾ ഓല കെട്ടിലേക്ക് കടക്കാൻ പോകുക. അപ്പോൾ ഓല കെട്ടാനുള്ള എല്ലാം നമ്മൾ ഓലയൊക്കെ എല്ലാം നീക്കം ചെയ്ത് ഇട്ട് കിടക്കുകയാണ്. അത് ഇനി അടുത്തത് വൃത്തിയാക്കലെല്ലാം കഴിഞ്ഞിട്ട് ഉടനെ ഓല കെട്ടും. അപ്പോൾ ഓല എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഓലയുടെ മുകൾ ഭാഗം, ഇത് അടിഭാഗം. ഇത് രണ്ടെണ്ണം എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ചേർത്ത് ഇതാ ഇങ്ങനെ കടത്തി എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം അടിവശത്താണ് പോകുന്നത്, ഈ ഭാഗം മേൽവശത്ത് വരും. ഒന്ന് വെച്ചേ, അപ്പോൾ അടിഭാഗം വരുന്ന ഇതാണ്, ഈ ഭാഗമാണ് അടിഭാഗത്ത് എത്തുന്നത്. രണ്ട് ഒരേല വന്നിട്ട് ഇത് മേൽഭാഗം വരും. ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഇറക്കി കേട്ടണം. ഓക്കെ, അപ്പോൾ ഒരു വരിയിൽ ഓല വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് അടുത്തത് ഒരു ഓല മറ്റേ ഓലയുടെ അടിയിൽ പോകണം, ഒന്ന് മുകളിലും പോകണം. ഓക്കെ, ഒന്ന് ഇവിടെ വരും, മറ്റത് അല്ല, ഒന്ന് ഇതിവിടെ ഇരിക്കുന്നത് അല്പം പഴക്കമുള്ള ഓലയാണ് ഇവിടെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ പ്രശ്നം. അപ്പോൾ ആദ്യത്തെ വരിയിൽ ഒരോല അടിയിൽ, രണ്ടാമത്തെ വരി അതിൻ്റെ മേല്, പിന്നെ അടുത്ത ഓല ഇതിൻ്റെ മുകളിൽ ഇത് വരും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഓരോ കെട്ട് കെട്ടിക്കണം. ഇത് കെട്ട് ഇതെടുത്ത് കയറ്റി ചുരുട്ടി മേലാണ് ചുരുങ്ങുന്നത്. ഓക്കെ, ഭയങ്കര ഏറെ. നമ്മുടെ ഓല കെട്ട് റൂഫിങ്ങിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏതാണ്, ഒരു അരമണിക്കൂറിനകം ഫിനിഷിങ് ചെയ്ത് നമ്മളിവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് ഇതിൻ്റെ മുകൾ ഭാഗം. ഓക്കെ.